നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാരളം പഞ്ചായത്ത് പരിധിയിലെ താനിശ്ശേരി തെക്കേക്കാവ്പുരയിൽ റോഡ് നിർമ്മാണത്തിലുള്ള കാലതാമസം മൂലം രൂക്ഷമായ പൊടിശല്യത്തിൽ പൊറുതിമുട്ടി പൊതുജനം. ഹരിപുരം കല്ലട ക്ഷേത്രം വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ റോഡ് പണി തുടങ്ങി രണ്ടു മാസം പിന്നിട്ടിട്ടും പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് ഇപ്പോഴുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. റോഡിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ സമീപത്തെ കടകളിലേക്കും വീടുകളിലേക്കും പൊടി പടരുന്നതിലൂടെ ശുദ്ധവായു പോലും ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് തെക്കേക്കാവ്പുര കൂട്ടായ്മയിലെ അംഗങ്ങൾ പറഞ്ഞു. ഈ വിഷയത്തിൽ അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും കൂട്ടായ്മയിലെ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2022-23 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പരിധിയിലെ 4 പട്ടികജാതി യുവജന ഗ്രൂപ്പുകൾക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. കാർളം പഞ്ചായത്തിലെ ശ്രീഭദ്ര കലാകേന്ദ്രം, പറപ്പൂക്കര പഞ്ചായത്തിലെ മണ്ണ് നാട്ടറിവ് പഠന കലാകേന്ദ്രം, മുരിയാട് പഞ്ചായത്തിലെ വടക്കുമുറി കാളകളി സംഘം, ഉദിമാനം കലാസംഘം എന്നീ ഗ്രൂപ്പുകളാണ് ആനുകൂല്യത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടത്. മേളച്ചെണ്ട, വീക്ക് ചെണ്ട, തുടി, മരം എന്നീ വാദ്യോപകരണങ്ങളുടെ വിതരണത്തിനായി 3 ലക്ഷം രൂപയാണ് പദ്ധതിയിലൂടെ ചെലവഴിച്ചത്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ വലിയാട്ടിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി കിഷോർ, ഡിവിഷണൽ മെമ്പർമാരായ കെ എസ് രമേശ്, അമിത മനോജ്, വി എ ബഷീർ, മിനി വരിക്കാശ്ശേരി, റീന ഫ്രാൻസിസ്, വിപിൻ വിനോദൻ, ഷീന രാജൻ, കവിത സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സി ജിനീഷ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ചടങ്ങിന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മനോജ് സ്വാഗതവും പട്ടികജാതി വികസന ഓഫീസർ കെ പി പ്രീത നന്ദിയും പറഞ്ഞു. അങ്ങനെ അപ്പൊ അന്ന് എനിക്കൊന്നുമില്ല, കാളയും കൊട്ടയും കൊട്ടും പാട്ടും മാത്രം അറിയാമെന്ന് മാത്രമുള്ളൂ, എന്റെ കയ്യിൽ ഒരു ഉപകരണം ഉണ്ടായില്ല. അങ്ങനെ ആ പ്രൊജക്ട് കഴിഞ്ഞപ്പോ ആ പഞ്ചായത്ത് പ്രസിഡന്റ് മണിയുന്നേഷൻ എനിക്ക് 2 ചെണ്ടയും ഒരു കാളയും തന്നിരുന്നു. 2008-ലാണെന്ന് ഓർക്കുക. ആ സാധനം വെച്ചുകൊണ്ട്, ആ 2 ചെണ്ടയും ഒരു കാളയും വെച്ചുകൊണ്ട് ഞാൻ കുറെ കുട്ടികളെ പഠിപ്പിച്ച്. ഇരിങ്ങാലക്കുട ജനമൈത്രി പോലീസിന്റെയും ജനമൈത്രി സുരക്ഷാ സമിതിയുടെയും ക്രൈസ്റ്റ് കോളേജിലെ തവനീഷ് സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനയുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി ആരംഭിച്ച വനിതാ നൈറ്റ് പെട്രോളിംഗ് ടീം പെൺകാവലിന്റെ ആദ്യ പെട്രോളിംഗ് വനിതാ ദിനത്തിൽ ആരംഭിച്ചു. പോലീസ് സ്റ്റേഷനിൽ രാത്രി 10:30 നടന്ന ചടങ്ങിൽ നഗരസഭാ കൌൺസിലർമാരായ ലേഖ ഷാജൻ, സി എം സാനി, സതീ സുബ്രഹ്മണ്യൻ, സി ഡി എസ് ചെയർപേഴ്സൺമാരായ പുഷ്പാവതി, ശൈലജ ബാലൻ എന്നിവരും കുടുംബശ്രീ പ്രവർത്തകരും പ്രഥമയാത്രയ്ക്ക് ആശംസകൾ അറിയിക്കാൻ എത്തിയിരുന്നു. സബ് ഇൻസ്പെക്ടർ സുദർശനയുടെ നേതൃത്വത്തിൽ തവനീഷ് സംഘടനയിലെ മോഹനലക്ഷ്മി, അന്നറ്റ്, ബെന്നറ്റ് എന്നിവരാണ് ആദ്യ പെട്രോളിംഗ് ടീമിൽ ഉണ്ടായിരുന്നത്. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് ഓട്ടോണമസ് കോളേജിലെ രസതന്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് കൌൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റിന്റെയും ഓട്ടോണമി സെല്ലിന്റെയും സഹായത്തോടെ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന് തുടക്കമായി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ പ്രദീപൻ പെരിയാട്ട് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ എലൈസ അധ്യക്ഷത വഹിച്ചു. രസതന്ത്ര വിഭാഗം മേധാവി ഡോക്ടർ സി ഡീന ആന്റണി, മുൻ മേധാവി ഡോക്ടർ ജെസ്സി ഇമാനുവൽ, സെമിനാർ കോർഡിനേറ്റർ ഡോക്ടർ ഡെല്ല തെരേസ് ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. വനിതാ ദിനം ആഘോഷമാക്കിക്കൊണ്ട് വ്യത്യസ്ത വിഭവങ്ങളോടൊപ്പം സംഗീതവും നൃത്തവുമെല്ലാം കോർത്തിണക്കിയ കാഴ്ചകളൊരുക്കി ഇരിങ്ങാലക്കുടയിലെ കച്ചേരി വളപ്പിലെ കഫേ. പട്ടണത്തിനകത്തുനിന്നും പുറത്തുനിന്നും 100 കണക്കിന് വനിതകളാണ് ആഘോഷത്തിൽ പങ്കാളികളായത്. ഗ്ലോ ഇൻ ദ ഡാർക്ക് എന്ന പേരിട്ട ആഘോഷ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു. എനിക്ക് പറയാൻ തോന്നുക, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളൊക്കെ എപ്പോഴും എല്ലാം ആഘോഷിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളാണ്. എല്ലാം നമുക്ക് ആഘോഷങ്ങളാണ്. നമ്മൾ ജീവിക്കുന്നത് തന്നെ സന്തോഷവും സമാധാനവും ഒക്കെ അന്വേഷിച്ചിട്ടാണ്. പക്ഷെ ഈ ദിനങ്ങളെല്ലാം
ഇപ്പോ മദേഴ്സ് ഡേ ആണെങ്കിലും ഇൻഡിപെൻഡൻസ് ഡേ ആണെങ്കിലും റിപ്പബ്ലിക് ഡേ ആണെങ്കിലും ഈവൻ വാലന്റൈൻസ് ഡേ വരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ ഇതൊന്നും ആ ഒരു ഒറ്റ ദിവസത്തേക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് എടുക്കണം. ഇപ്പൊ മദേഴ്സ് ഡേയുടെ അന്ന് മാത്രം നമ്മൾ അമ്മയെ സ്നേഹിക്കില്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അത് നമ്മളുടെ ജീവിതത്തിന്റെ കൂടെ നമ്മളെ ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ടുപോവാണ്. ഈ നാടിന്റെ രാവും പകലും ലിംഗഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്നുള്ള സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെച്ചതെന്ന് ഉടമ വി ആർ ആദർശ് പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് FB പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ് എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദ ഹൗസ് ഓഫ് ICL. ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗത്ത് കലകളുടെ നാട്ടിൽ കൂടൽ മാണിക്യ സ്വാമിയെ കണികണ്ടുണരാൻ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മോഡേൺ ലിവിംഗ് ഇൻ ഹാർട്ട് ഓഫ് ഇരിങ്ങാലക്കുട അണിമംഗലം അപ്പാർട്ട്മെന്റ്. Main Road, Irinalakuda, Thrissur.